സ്വപ്ന സുരേഷിൻ്റെ കേസിലേക്ക് മന്ത്രി കെ ടി ജലീലിൻ്റെ ഇൻവോൾവ്മെൻ്റ് വളരെയധികം ചാനലുകളും പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, ചർച്ച ചെയ്യപ്പെട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഒരു മന്ത്രിക്ക് യോജിച്ചതായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ആ കാര്യത്തെപ്പറ്റി വിദേശ മന്ത്രാലയത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു രാജ്യത്ത് നിന്ന് എന്ത് സഹായവും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ, അനുവാദമില്ലാതെ വിദേശത്തു നിന്ന് ഒരു രാജ്യത്തു നിന്നും നമുക്ക് ഒഫീഷ്യലായിട്ട് സഹായം സ്വീകരിക്കാൻ പറ്റില്ല. ചില വ്യക്തികൾ വിദേശത്തു നിന്നൊക്കെ ചില പൈസ കൊണ്ടുവന്ന് വിളിക്കും, അതിനകത്ത് ഇവിടെ ആ പൈസയുടെ സോഴ്സ് പറഞ്ഞിട്ട് അത് വിധ്വംസ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തികമായി ശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിലല്ല ആ പൈസ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടല്ല ആ പൈസ വാങ്ങിച്ചത് എന്ന് വ്യക്തികൾ സ്ഥാപിച്ചാൽ മതി. വ്യക്തികൾക്ക് വിദേശത്തു നിന്ന് പണം സ്വീകരിക്കാം, അവരത് കൊണ്ടുവരാം നാട്ടിൽ, അതിവിടെ വന്ന് അതിൻ്റെ ഫോറിൻ കറൻസി ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യണമെന്നുള്ളു മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര രൂപ ആണെങ്കിലും വ്യക്തികൾക്ക് വിദേശത്തു നിന്ന് കൊണ്ടുവരാം. എൻ ജി ഒക്ക് ഇപ്പം പഴയ പോലെ ഓർഗനൈസേഷന്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് ഒന്നും പണം കൊണ്ടുവരാൻ പാടില്ല. അത് മോദി ഗവൺമെൻറ് നിരോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. വ്യക്തികൾ പലരും സഹായം സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, അതിന് യാതൊരു തടസ്സവുമില്ല, അത് ഡിക്ലെയർ ചെയ്താൽ മതി. പക്ഷേ ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മന്ത്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ ആരായാലും ശരി, അവരെന്ത് സഹായം വേണമെങ്കിലും വിദേശത്ത് നിന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുവാദം വേണം. അവരിൽ കൂടെ മാത്രം എന്താണ് സ്വീകരിക്കുന്നതെന്ന് കൃത്യമായി ഡിക്ലെയർ ചെയ്യണം. എന്താണ് അവർ തരുന്നത്, അല്ലെങ്കിൽ എത്ര കോടിയാണോ തരുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ തരുന്ന ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ ഉള്ള കാര്യത്തെപ്പറ്റി വ്യക്തത ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കൺസെൻറ്റ് തരികയുള്ളൂ. പക്ഷേ ഇവിടെ ലഭിച്ചിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനത്തിനാണ്, സക്കാത്തായ ഒരു കാര്യമാണ്. എന്ത് സക്കാത്തായാലും ശരി, അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുവാദം വേണ്ടിയിരുന്നു. അത് ഈ കാര്യത്തിൽ ലഭിച്ചില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് വല്ലാത്തൊരു ഫോൾട്ടാണ് കെ ടി ജലീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം യു എ കോൺസുലേറ്റിൽ നിന്ന്, മണക്കാടുള്ള അവരുടെ കോൺസുലേറ്റ് ഓഫീസിൽ നിന്ന് ഏകദേശം 32 പാഴ്സലുകൾ വാങ്ങിച്ചു, അത് സി ആപ്റ്റിൽ കൊണ്ടുവന്നു, അതൊരു പൊഴി അഴിച്ചിട്ട് അത് അതിനകത്ത് ഖുറാനാണെന്ന് പറഞ്ഞു, ബാക്കി പൊതികളൊന്നും അഴിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോടിലേക്ക് ഇത് അവിടുത്തെ ഒഫീഷ്യൽ വണ്ടിയിൽ, സി ആപ്റ്റിൻ്റെ ഒഫീഷ്യൽ വണ്ടിയിൽ ഈ പാഴ്സൽ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അത് എത്ര ട്രിപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ആര്, ഞാൻ മനസ്സിലാക്കിയത് അവിടെ സി ആപ്റ്റിലെ ഡ്രൈവറല്ല, വെളിയിൽ നിന്നൊരു ഡ്രൈവറെ ഏറ്റ് ഒരു കുലിക്കെടുത്തിട്ടാണ് അയാളാണ് കൊണ്ടുപോയത്. എന്തായാലും ആ സി ആപ്റ്റിലെ ഡ്രൈവർ ആണ് കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് പറയാൻ അദ്ദേഹം അറിയണം. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് പറയണം. അത് ഒഴിവാക്കാനാണോ വെളിയിൽ നിന്നൊരാളെ കൊണ്ടുപോയത്? എന്തായാലും അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഖുറാൻ എത്ര അട്ടി കൊടുത്താണ്, അല്ലെങ്കിൽ എത്ര എണ്ണമുണ്ട്, അത് എവിടെയൊക്കെ കൊടുത്തു, ആൾക്ക് എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യത്തിലേക്കെല്ലാം എൻ ഐ എ എവിഡൻസ് എടുക്കും. കാരണം അതിനകത്ത് ആ പാഴ്സലിനകത്ത് സ്വർണം തന്നെയായിരുന്നു എന്നൊക്കെ ഒരു ഒരു വിധമായ എവിഡൻസ് എന്ന് പറയാനേ പറ്റുള്ളൂ. അതിന് ഇതുവരെ അത് എന്താണ് കടത്തിക്കൊണ്ട് പോയെന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് രണ്ട് പക്ഷമുണ്ട്, സ്വർണമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പാഴ്സലായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഖുറാനും അതുപോലെയുള്ള പേപ്പേഴ്സായിരുന്നെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് നടക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റായ സി ആപ്റ്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അറിയണം, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയണം. വിദേശ യു എ ഇന്ന് വന്ന ഒരു പാഴ്സലാണത്, എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രശ്നം. പിന്നെ ഒരു മന്ത്രിക്ക് യു എ കോൺസുലേറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? പറ്റില്ല, ഒരു കാര്യത്തിനും ബന്ധപ്പെടാൻ പറ്റില്ല. അവരിങ്ങോട്ട് വിളിച്ചാലും ശരി, അങ്ങോട്ട് വിളിച്ചാലും ശരി, സംസാരിക്കുന്നതിൻ്റെ തടസ്സമില്ല, പക്ഷേ
സാമ്പത്തികമായ ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒരു എയ്ഡാണ്, അല്ലെങ്കിൽ ആ രാജ്യത്ത് എന്തെങ്കിലും തരാനുള്ളതാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ആ സംസാരിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിക്കണം, സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കണം, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അറിയിക്കണം. എങ്കിൽ എന്നിട്ട് വേണം അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ ഈ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോഴാണ് അത് വെളിയിലാകുന്നത്? ചീഫ് സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു സാധനം വന്നെന്നും അത് അദ്ദേഹം കൈപ്പറ്റിയെന്നും അതേ ഈ UAE കോൺസുലേറ്റ് പല പ്രാവശ്യം വിളിച്ചെന്നും അവരിങ്ങോട്ട് വിളിച്ചെന്നും അതിൻ്റെ ഇടനിലക്കാരിയായി സന്ധി സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നെന്നും ഇങ്ങനെയുള്ള വിവിധങ്ങളായ എവിഡൻസുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് KT ജലീലിനെ ഇനി ഊരിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. എന്നെയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യും. അതെന്താണ് കിട്ടിയതെന്നും എത്ര പ്രാവശ്യം വിളിച്ചുവെന്നും അതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. എത്ര പ്രാവശ്യം വിളിച്ചെന്നും തിരിച്ച് എത്ര പ്രാവശ്യം വിളിച്ചെന്നും അതിൻ്റെ ഇടനിലക്കാരാരായിരുന്നെന്നും അത് സ്വപ്ന സുരേഷ് എത്ര പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നെന്നും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പ്രാവശ്യം വിളിച്ചു എന്നൊക്കെയുള്ള വളരെ പ്രസക്തമായ എവിഡൻസുകൾ ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വെർഷൻ എന്താണെന്നും ഈ പൊതിമുഴുവൻ അദ്ദേഹം അഴിച്ചു കണ്ടിട്ടുണ്ടോ, ഇതിനകത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടോ, അതോ ബോധ്യം ഇല്ലാഴികയാണോ അദ്ദേഹം അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലോട്ട് വരണം. ഇനി NIA സഞ്ചരിക്കേണ്ടത് വളരെയധികം കാര്യങ്ങൾ NIA പൊതുവായി ഈ കേസിലേക്ക് മാസക്കണക്കിന് അക്ഷീണമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ എവിഡൻസ് കണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് KT ജലീലിൻ്റെ കാര്യത്തിൽ എന്തായാലും ശരി, വളരെ അശുഭകരമായ കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നതെന്ന് ഞാൻ കണക്കാക്കുന്നത്. കാരണം തന്നെ ചോദ്യം ചെയ്യാതെ തീർച്ചയായിട്ടും NIAക്ക് പോകാൻ പറ്റില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയെ NIA പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഇമേജ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ ബാധിക്കും. അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള മന്ത്രിയുടെ പേരിൽ നടപടിയെടുക്കേണ്ടിയും വരും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അടുത്ത 2-3 ആഴ്ചയ്ക്കകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.